എന്നാൽ COVID-19 സൃഷ്ടിച്ച അസാധാരണ സാഹചര്യത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. രോഗവാഹകർ മനുഷ്യൻ തന്നെ ആയതിനാൽ അതിജീവനത്തിൻ്റെ ഭാഗമായി അസാധാരണ നടപടികൾ നമുക്ക് കൈക്കൊള്ളേണ്ടി വന്നു. 2021-22 അധ്യയന വർഷത്തെ സൗജന്യ കൈത്തറി യൂണിഫോം വിതരണം, 1-ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളുടെ പാഠപുസ്തക വിതരണം എന്നിവയുടെ സംസ്ഥാനതല ഉദ്ഘാടന ചടങ്ങാണല്ലോ ഇപ്പോൾ നടക്കുന്നത്. ആകെ 939,107 യൂണിഫോം വിതരണ കേന്ദ്രങ്ങളിൽ എത്തിച്ചിട്ടുണ്ട്. 39 ലക്ഷം മീറ്റർ തുണിയാണ് ഇതിലേക്കായി സജ്ജമാക്കിയത്. യൂണിഫോം നൽകുന്ന കുട്ടികൾക്ക് യൂണിഫോം അലവൻസായി 600 രൂപ ക്രമത്തിൽ നൽകും. ടെക്സ്റ്റ് ബുക്കുകളെ സംബന്ധിച്ചാണെങ്കിൽ 2021-22 അധ്യയന വർഷത്തിൽ വിതരണം ചെയ്യേണ്ട ആദ്യ വാല്യം പാഠപുസ്തകങ്ങൾ 288 ടൈറ്റിലുകളിലായി 2,62,00,000 എണ്ണമാണ് വിതരണം ചെയ്തിട്ടുള്ളത്. 13,064 സൊസൈറ്റികൾ വഴിയാണ് സംസ്ഥാനത്ത് പുസ്തക വിതരണം നടത്തുന്നത്. കോവിഡ് മഹാമാരി വ്യാപനം കുറഞ്ഞെങ്കിലും പാഠപുസ്തക വിതരണത്തിന് ലോക്ക്ഡൗണിൽ പ്രത്യേക ഇളവ് ലഭിച്ചതിനാൽ 24-ാം തീയതി മുതൽ വീണ്ടും പുസ്തകം വിതരണം ആരംഭിച്ചു. കോവിഡ് നിയന്ത്രണങ്ങൾ നിലനിൽക്കുന്നതിനാലാണ് സ്കൂളിൽ എത്തിയിട്ടും പാഠപുസ്തകങ്ങൾ വിദ്യാർത്ഥികൾക്ക് വിതരണം ചെയ്യുന്നത് പൂർത്തിയാക്കുവാൻ സാധിക്കാത്തത്. ഇളവുകളുണ്ടാകുന്ന മുറയ്ക്ക് പൂർത്തീകരിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ ലോകം പകച്ചു നിൽക്കുമ്പോൾ നമ്മൾ പുതുവഴി തേടി. ഇതിൻ്റെ ഭാഗമായാണ് 2020 ജൂൺ 1 വിദ്യാഭ്യാസ വകുപ്പിൻ്റെ കീഴിലുള്ള വിക്ടേസ് ചാനൽ വഴി ഡിജിറ്റൽ ക്ലാസ്സുകൾ ആരംഭിക്കുവാൻ പോകുന്നത്. കേരളത്തിലെ 45 ലക്ഷം കുട്ടികളിൽ 26 ലക്ഷം കുട്ടികൾക്ക് ഡിജിറ്റൽ പ്രാപ്യത പ്രശ്നങ്ങളുണ്ടായിരുന്നു. സമഗ്ര ശിക്ഷ പഠനങ്ങളിലൂടെ ഇത് ബോധ്യപ്പെട്ട പശ്ചാത്തലത്തിൽ ഡിജിറ്റൽ വ്യാപൃത ഉറപ്പാക്കുന്നതിന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അഭ്യർത്ഥിച്ചപ്പോൾ വലിയ ചലനമാണ് സമൂഹത്തിൽ ഉണ്ടായത്. കക്ഷിരാഷ്ട്രീയ ഭേദമന്യേ മുഴുവൻ കുട്ടികൾക്കും ഡിജിറ്റൽ സംവിധാനം ലഭിക്കുന്ന അവസ്ഥ വന്നു. ഇത് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ കേരളത്തിൻ്റെ മാത്രം സവിശേഷത ആണ്. ഈ അനുഭവം നമുക്ക് വഴികാട്ടിയാണ്. നമ്മുടെ വിദ്യാർത്ഥികൾക്ക് മെച്ചപ്പെട്ട വിദ്യാഭ്യാസം ലഭ്യമാക്കുവാൻ ഒരുമിച്ച് നമുക്ക് പ്രവർത്തിക്കാം. അതിനായി മനസ്സുകൊണ്ട് കൈകോർക്കാം. 1-ാം ക്ലാസ് വിദ്യാർത്ഥികൾക്കുള്ള പാഠപുസ്തക വിതരണത്തിൻ്റെയും യൂണിഫോം വിതരണത്തിൻ്റെയും സംസ്ഥാനതല ഉദ്ഘാടനം ഞാൻ നിർവഹിച്ചതായി പ്രഖ്യാപിക്കുന്നു. നന്ദി. നമസ്കാരം.